സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രത്യേക തരം പാനീയമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ള തണുപ്പിക്കുന്ന പാനീയം. അതായത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുതിന ചായയാണ്. അപ്പോൾ ഇതിന് വേണ്ടത് പ്രധാന വിഭവം എന്ന് പറയുമ്പോൾ പുതിന ചായ എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പുതിന. അപ്പോൾ ഈ പുതിനേൻ്റെ പ്രത്യേക ഗുണങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്നത്. പക്ഷേ പുതിനയുടെ രുചിയും മണവുമൊക്കെയുള്ള ഒരു പാനീയം കുടിക്കാൻ, ചൂടുള്ളൊരു പാനീയം കുടിക്കാൻ. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ 2 ഗ്ലാസ് പാനീയമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് പുതിന ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ചായക്ക് നമുക്ക് ഒരു 10 ലീഫ്, നമ്മളിവിടെ ഫ്രഷ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തന്നെ മതി, ധാരാളം അതിൻ്റെ എഫക്റ്റ് വരും കേട്ടോ. അപ്പോൾ ഒരു 10 ലീഫ് മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത്, നമുക്ക് വലിയ അച്ചായതുകൊണ്ടാണ് ഞാൻ പൊടിച്ചിട്ട്, അതായത് ഇങ്ങനെ തട്ടി പൊടിച്ചപ്പോൾ ഇങ്ങനെ ഭംഗിയില്ലാതെ ആയതാണ്. അപ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അച്ചു ശർക്കര, നമുക്ക് 2 ഗ്ലാസ്, 2 സാധാ ഗ്ലാസ്, 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ 1 അച്ചു ശർക്കര മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി. അതായത് നമുക്ക് ചായയുടെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പീസ് ഇഞ്ചി ഇട്ടിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് ഒരു കുറച്ച്, അതായത് ഒരു പീസ് ഇങ്ങനെ നുള്ളി എടുത്താൽ എത്ര വരും, അത്രയും പൊടിപൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു നുള്ളിങ്ങനെ എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള മാത്രം നമുക്ക് ഇഞ്ചി വേണം. പിന്നെ നമുക്ക് 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് വെള്ളം. ഇത്രയും സാധനം വെച്ചിട്ട് നമ്മൾ നമ്മുടെ പുതിന ചായ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വെള്ളവും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ശർക്കരയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ വെള്ളം തിളയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇത് നന്നായി, ചായ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ പുതിന ഇല ഉണ്ടല്ലോ, അത് വെറുതെ ഒന്ന് അത് മുറിക്കൊന്നും വേണ്ട, വെറുതെ നമ്മൾ കൈയായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് നന്നായി അടച്ചു വയ്ക്കുക. ഇനി ഇതൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്നിങ്ങനെ ഈ ആവിയിൽ ഇങ്ങനെ ഇരിക്കണം, അത്രേ വേണ്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പുതിനയിലെ തിളപ്പിക്കേ കൂടുതൽ തിളപ്പിച്ച് എന്തെങ്കിലും ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഫ്രഷായിട്ട് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് നമ്മുടെ ചായ അരിച്ചെടുക്കുക. വേണം ഇത്രയുള്ളൂ. നല്ല ഫ്രഷായിട്ട് ഇപ്പോൾ എല്ലാ വീട്ടുകളും പുതിന ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പുതിന ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിന ചായ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു.